ലോകം മുഴുവനിലും എന്നെന്നുമുള്ള എല്ലാ മക്കളെയും ഉൾക്കൊള്ളുവാൻ മാത്രമേ കാലമാണ് പിളർക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയം. ഈ ദിവ്യഹൃദയത്തോട് നമുക്കുള്ള സ്നേഹം പ്രകടിപ്പിക്കുവാൻ ഒരു കുറുക്കുവഴി ഈശോ തന്നെ നൽകിയിട്ടുണ്ട്. അവിടുന്ന് പറയുന്നു, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായിത്തീരും. നമ്മുടെ കാര്യങ്ങൾക്കപ്പുറത്തേക്ക് നമ്മുടെ പ്രിയരുടെയും നമുക്ക് ചുറ്റുമുള്ളവരുടെയും ആവശ്യങ്ങളിലായിരിക്കുന്ന എല്ലാ മക്കളുടെയും നീറുന്ന പ്രശ്നങ്ങളും വ്യാകുലതകളും കഷ്ടപ്പാടുകളും അതിനേക്കാൾ ഉപരിയായി നമുക്കേതെങ്കിലും തരത്തിൽ വേദനയ്ക്ക് കാരണമാകുന്നവരുടെ നന്മയും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വിഷയമാകുന്നു എങ്കിൽ നമ്മുടെ ഹൃദയവും വിശാലമാകും. അതുവഴി ഈശോയുടെ തിരുഹൃദയം മഹത്വപ്പെടുകയും ചെയ്യും. ഈശോയുടെ തിരുഹൃദയമേ, അങ്ങയുടെ രാജ്യം വരണമേ. വാലത്തിങ്ങും ഹൃദയമേ, ദിവ്യഹൃദയമേ, വാലത്തിങ്ങും തിരുഹൃദയമേ, ഹൃദയം സരളമാകുമി ജ്വാലയിൽ, ജ്വാലത്തിങ്ങും ഹൃദയമേ, ദിവ്യഹൃദയമേ, ജ്വാലത്തിങ്ങും തിരുഹൃദയമേ.